ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. ടു കപ്പ് മെത്തേഡ് എന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. പല ആളുകൾക്കും ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നറിയത്തില്ല. എന്നാൽ റിലേഷൻഷിപ്പിൽ മാനിഫെസ്റ്റേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ടു കപ്പ് മെത്തേഡ് എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതൊന്ന് ചർച്ച ചെയ്യാം. ടു കപ്പ് മെത്തേഡ് എന്താണെന്ന് വിശദീകരിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ 21 ദിവസത്തെ വാട്സപ്പിലൂടെയുള്ള ഒരു പരിശീലനം തുടങ്ങുകയാണ്. താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇതിനായി നമുക്ക് വേണ്ടത് ആദ്യം 2 ഗ്ലാസ്സുകളാണ്. 2 ഗ്ലാസ്സുകൾ സംഘടിപ്പിക്കുക. അത് പൊട്ടുന്ന ടൈപ്പ് ഗ്ലാസ് ആയിരിക്കണം. അതിൽ നമ്മൾ 2 സ്റ്റിക്കർ ഒട്ടിക്കണം. അതിൽ 1-ാമത്തെ സ്റ്റിക്കറിൽ നമ്മൾ കറൻറ്റ് സിറ്റുവേഷനാണ് എഴുതേണ്ടത്. കറൻറ്റ് സിറ്റുവേഷൻ എന്ന് എഴുതണമെന്നില്ല, എന്താണോ ആ സിറ്റുവേഷൻ അത് മാത്രം എഴുതിയാലും മതി. 2-ാമത്തെ ഗ്ലാസ്സിൽ നിങ്ങൾ സ്റ്റിക്കർ ഒട്ടിക്കേണ്ടത് എന്തെങ്കിലും ഒരു പേപ്പർ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ട് അതിൽ എഴുതിയാലും മതി. ഡിസയേർഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡിസയേർഡ് റിയാലിറ്റിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ എഴുതി ഒട്ടിക്കേണ്ടത്. ഞാൻ ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 2 ഗ്ലാസ് വേണം, കുറച്ച് വെള്ളം വേണം, അതുപോലെ തന്നെ ഇതിൽ ഒട്ടിക്കാനുള്ള പേപ്പറും പിന്നെ എഴുതാനുള്ള മാർക്കറോ സ്കെച്ചോ അങ്ങനെ എന്തെങ്കിലും സാധനവും വേണം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ 1-ാമത്തെ ഗ്ലാസ് എടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റിക്കർ ഒട്ടിക്കാൻ പറഞ്ഞു, അതിൽ കറൻറ്റ് റിയാലിറ്റി. ഇപ്പം നിങ്ങൾ ബ്രോക്കൺ റിലേഷൻഷിപ്പാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നത്തിലാണ്, പിണക്കത്തിലാണ്, ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിലെന്ത് ചെയ്യുക, ബ്രോക്കൺ റിലേഷൻഷിപ്പ് എന്ന് എഴുതുക. ഓക്കെ. 2-ാമത്തെ ഗ്ലാസ്സിൽ നിങ്ങൾ എഴുതേണ്ടത് ഹാപ്പി ആൻഡ് ലവ്വിംഗ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. എന്താണ് എഴുതേണ്ടത്? ഹാപ്പി ആൻഡ് ലവ്വിംഗ് റിലേഷൻഷിപ്പ്. അത് ഒട്ടിക്കുക. അപ്പോൾ 2 ഗ്ലാസ്സായി. 2 ഗ്ലാസ്സിലും സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. 1-ാമത്തതിൽ എന്താണ്, ബ്രോക്കൺ റിലേഷൻഷിപ്പ് എന്നാണ് എഴുതിയിട്ടുള്ളത്. 2-ാമത്തതിൽ ഹാപ്പി ആൻഡ് ലവ്വിംഗ് റിലേഷൻഷിപ്പ് എന്നുള്ളത്. ഇനിയിപ്പോൾ വേറൊരു പ്രശ്നമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാൾ സിംഗിളാണ്, ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് അട്രാക്ട് ചെയ്യാൻ കഴിയുന്നില്ല, കല്യാണമൊന്നും കഴിയുന്നില്ല, ഒരുപാട് കാലമായി ഇങ്ങനെ ആലോചനകളൊക്കെ നോക്കുന്നു, ഒന്നും ശരിയാവുന്നില്ല എങ്കിൽ ഫസ്റ്റ് കപ്പിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്ലാസ്സിൽ നിങ്ങൾ സിംഗിൾ എന്ന് എഴുതുക. 2-ാമത്തെ ഗ്ലാസ്സിൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്, അതിൽ കമ്മിറ്റഡ് എന്നുള്ളതാണ് എഴുതേണ്ടത്. മനസ്സിലായോ? അപ്പം അങ്ങനെ നിങ്ങൾ ലോജിക്കായിട്ടൊന്ന് ചിന്തിച്ചിട്ട് നിങ്ങളുടെ ഇഷ്യൂ എന്താണോ അത് ഇതിലും, അത് പരിഹരിക്കുമ്പോൾ എങ്ങനെയാണോ വേണ്ടത് അത് ഡിസൈഡ് റിയാലിറ്റിയിലുമാണ് നിങ്ങൾ എഴുതേണ്ടത്. വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി 1-ാമത്തെ ആ ഒരു ബ്രോക്കൺ റിലേഷൻഷിപ്പ് എന്ന് എഴുതിയിട്ടുള്ള ഗ്ലാസ്സിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. 1/2 ഗ്ലാസ് ആവാം, അല്ലെങ്കിൽ 1/4 ഗ്ലാസ് ആവാം, ഫുൾ എടുക്കാം. നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുന്ന ഒരു ഗ്ലാസ് മുഴുവൻ നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ് മുഴുവൻ വെള്ളം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒഴിക്കാവുന്നതാണ്. അതിനുശേഷം ആ ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസ് എടുത്തിട്ട് നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിച്ചത്, അടി കൂടിയത്, എങ്ങനെയാണ് ബ്രേക്കപ്പ് ആയത്, ഇപ്പോൾ നിങ്ങളുടെ വിഷമങ്ങൾ, ദുഃഖങ്ങൾ, ഇതൊക്കെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ഒരു 2 മിനിറ്റോളം അതൊന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കയ്യിലിങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടാണ് വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ പതിയെ നിങ്ങൾ ആ ഗ്ലാസ് അവിടെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഗ്ലാസ് എടുത്തിട്ട് അതിലുള്ള വെള്ളം നിങ്ങളുടെ ആ ഒരു റിയാലിറ്റി അഥവാ ഡിസൈഡ് റിയാലിറ്റി എന്താണ് എഴുതിയിട്ടുള്ളത്, നിങ്ങൾ ഹാപ്പി ആൻഡ് ലവ്വിംഗ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്, ആ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക എന്നുള്ളതാണ്. അതിലോട്ട് ഒഴിച്ചതിന് ശേഷം ആ ഗ്ലാസ് എടുക്കുക. 2-ാമത്തെ ഗ്ലാസ് എടുത്തു, അത് കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഡിസയേർഡ് റിയാലിറ്റി ഉണ്ടല്ലോ, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ഹാപ്പി ആൻഡ് ലവ്വിംഗ് റിലേഷൻഷിപ്പ്, അതിൻ്റെ ആ വിഷ്വൽസ് നിങ്ങളെ പാച്ചപ്പ് ആകുന്നതും, നിങ്ങൾ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ടുള്ള യാത്രകൾ എന്തൊക്കെയാണോ, നല്ല ഹാപ്പി മൊമെൻറ്റ്സ് എന്തൊക്കെയാണോ, അതൊക്കെ മനസ്സിൽ ഇങ്ങനെ ദൃശ്യവൽക്കരിക്കുക. മാരേജ് ആണെങ്കിൽ അത്, ആഫ്റ്റർ മാരേജിന് ശേഷമുള്ള ലൈഫ്, ഡേറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്, ലവ് റിലേഷൻഷിപ്പ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്, അങ്ങനെ വളരെ റൊമാൻറ്റിക്കായിട്ട് നിങ്ങൾ 2 പേർ
രണ്ടുപേരും ലൈഫ് എൻജോയ് ചെയ്യുന്ന ചിത്രങ്ങൾ മനസ്സിലൂടെ കടത്തി വിടുക എന്നുള്ളതാണ്. അത് നിങ്ങളൊരു 4 മിനിറ്റോളം, ഇവിടെ 2 മിനിറ്റാണ് നിങ്ങൾ ഇപ്പോഴത്തെ ബ്രോക്കൺ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള സിറ്റുവേഷൻസ് മനസ്സിൽ കണ്ടതെങ്കിൽ ഈ ഗ്ലാസ് നിങ്ങൾ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരു 4 മിനിറ്റെങ്കിലും വിഷ്വലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ യൂണിവേഴ്സിന് ആ ഒരു സംഭവം മാനിഫെസ്റ്റ് ആയി എന്നുള്ള സങ്കല്പത്തിൽ, ആക്ട് ആസ് ഇഫ് എന്നുള്ള രീതിയിൽ നന്ദി പറയുക എന്നുള്ളതാണ്. താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ താങ്ക് യു ഗോഡ് എന്ന് പറയാം. അങ്ങനെ ഒരു 3 തവണ നന്ദി പറഞ്ഞതിന് ശേഷം യെസ് ഇത് നടക്കുന്നു, യെസ് ഇത് നടക്കുന്നു, യെസ് ഇത് നടക്കുന്നു എന്ന് 3 തവണ കൂടി പറയുക. അതിനുശേഷം ആ വെള്ളം പതിയെ കുടിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലോടുകൂടി തന്നെ കുടിക്കുക. ആ വെള്ളം കുടിക്കുന്നതോടുകൂടി ആ പ്രോസസ്സ് കഴിഞ്ഞു. ഇത് ഒരു ദിവസം ചെയ്താൽ മതി, എല്ലാ ദിവസവും ഇത് ആവർത്തിക്കണമെന്നില്ല. ഒരു ദിവസം ചെയ്തതിന് ശേഷം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ നിങ്ങൾ 2-ാമത്തെ കപ്പ് ഗ്ലാസ് ഹോൾഡ് ചെയ്തുകൊണ്ട് വിഷ്വലൈസേഷൻ ചെയ്തില്ലേ, അഥവാ നിങ്ങളുടെ ഡിസൈഡ് റിയാലിറ്റി, അത് മാത്രം മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്യാവുന്നതാണ്. അല്ലാതെ 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം ഒക്കെ നിങ്ങൾ കപ്പിൽ വെള്ളം ഒഴിച്ചിട്ട് കുടിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? ഇത് 1 ദിവസം ചെയ്താൽ മതി. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡിസൈഡ് റിയാലിറ്റി അല്ലെങ്കിൽ ഡിസൈഡ് സിറ്റുവേഷൻ എന്നുള്ളത് മനസ്സിൽ ദൃശ്യവൽക്കരണം നടത്താവുന്നതാണ്. അത് ഒരുപാട് സമയമൊന്നും ചെയ്യണമെന്നില്ല, ഒരു 2-3 മിനിറ്റ്സ് ജസ്റ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങിയാൽ മതി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു മാനിഫെസ്റ്റേഷൻ നടക്കും എന്നുള്ളതാണ്. ഇതേ 2-കപ്പ് മെത്തേഡ് തന്നെ നമുക്ക് വെൽത്ത് മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കാം, ഹെൽത്ത് മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കാം, ജോബ് മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കാം, ബിസിനസ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ഇങ്ങനെ മറ്റ് ഒട്ടനവധി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ജസ്റ്റ് ഈ വേർഡ്സുകളൊന്ന് ലോജിക്കായിട്ട് ചിന്തിച്ചുകൊണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ആ കമൻസിന് റിപ്ലൈ എന്നോണം ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, എനിവേ നമുക്ക് പുതിയൊരു മാനിഫെസ്റ്റേഷൻ മെത്തേഡുമായിട്ട് ടെക്നിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. നമസ്തേ.